റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ര പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം, ഇത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ, ആ ത്രാസിൽ ഭാരം കൂടിയ നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോ പത്താമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, പത്താമത്തെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. മഹാനായ അബൂ റളിയല്ലാഹു തആല അൻഹു, അന്നബി റളിയല്ലാഹു തആല അൻഹു, മിന്ന സ്വഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് ദഹബ അഹ്ലു ദുസൂരി ബിൽ ജൂർ. മഹാനായ അബൂ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സമ്പന്നന്മാരുടെ പ്രതിഫലവുമായി പ്രിയദാഹു സഹാബൻ മലക് സഹാബത്ത് കടന്നു വരികയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബത്ത് വന്നു. ഏത് പാപപ്പെട്ട സഹാബികളെ, പാപപ്പെട്ട സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്ന, നബിയെ പൊതിവലം മുഴുവൻ ഈ പണക്കാർ കൊണ്ടുപോവാ ഇല്ലേ, പള്ളിക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകണില്ല, പൊതിവലങ്ങളൊക്കെ സമ്പന്നന്മാര് കൊണ്ടുപോകുന്നു, നമ്മുടെ കടുമ്പള് പാപങ്ങളല്ലേ നബിയെ, പൈസ ഒന്നും കൊടുക്കാനില്ല, അത്താഴ പട്ടിണിക്കാര്, ധരിക്കാൻ വസ്ത്രമില്ല, കിടക്കാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണം ഒന്നുമില്ല, നല്ല വസ്ത്രമോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവരാ ഞങ്ങള്, ഇവര് പ്രതിഫലം മുഴുവനും കൊണ്ടുപോവാണല്ലോ, അതുകൊണ്ട് നബിയെ ഞങ്ങൾ അവര് നമ്മൾ നിസ്കരിക്കുന്നു, അവര് നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പ് പിടിക്കണോ അവരും നോമ്പ് പിടിക്കുന്നു, അവര് ഖുർആൻ ഓതുന്നു നമ്മളും ഖുർആൻ ഓതുന്നു, നമ്മളും നന്മകൾ ചെയ്യുന്നു അവരും നന്മ ചെയ്യുന്നു, പക്ഷെ അവർക്ക് സമ്പത്തുണ്ട്, സമ്പത്ത് കൊടുത്ത് അവർ സ്വർഗത്തിൽ പോകുന്നു, ഞങ്ങളുടെ കയ്യിൽ അതില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയും പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും പറഞ്ഞതാ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സദക്ക ചെയ്യാനുള്ളത് അല്ലാഹു നിശ്ചയിച്ചു നിന്നിട്ടില്ലേ, പിന്നെന്താ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം അവരുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോ എന്നാ പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സദഖയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്ര ചൊല്ലിയാൽ അവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഈ ദിക്ര പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ ദിക്ര ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി, അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ര പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. ഈ ദിക്റുകൾ, ഈ പറയുന്ന ദിക്റ് കൂടെ കേട്ടിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പഠിക്കണം, പറയണം, അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പൊറുക്കാൻ, ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പൊറുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ദിക്ര ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പഠിച്ചല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്ര ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പറ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടുകയാണ്. രണ്ട്, ഐ യസീദു ഫീ ഹിർസി അലത്തഅം,
ആരാധനകൾക്ക് ആരാധനകൾ നടത്തുവാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയാണ്. എനിക്ക് അമിതമായി ദിക്റു പറയണം, എനിക്ക് അമിതമായി നിസ്കരിക്കണം, എനിക്ക് അമിതമായി ഖുർആൻ ഓതണം, അതിന്റെ ഒരു രസം അവൻ അനുഭവിക്കുകയാണ്. പഠിച്ചവനെ പിന്നവന് നന്മകൾ ചെയ്യാനുള്ള ഉത്സാഹമാണ്. എപ്പോ നോക്കിയാലും നന്മ ചെയ്യണം, എപ്പോ നോക്കിയാലും നല്ലത് ചെയ്യണം. ആ ഒരു മനസ്സവൻ ഉണ്ടാകണമെങ്കിൽ അവന് ദിക്റു പറയട്ടെ, അവൻ അല്ലാഹുവിനെ സ്മരിക്കട്ടെ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയട്ടെ, അവന്റെ നാവുകൾ ദിക്റു കൊണ്ട് നനയട്ടെ. റസൂലുള്ള പറയുകയാണ്, പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താനവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദിക്റു പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് പേടിപ്പിക്കാൻ ഇബ്ലീസിന് കഴിയൂല. ഇബ്ലീസ് പരാജയപ്പെടുകയാ. ഉസ്താദേ എനിക്ക് നന്നാകണം, നന്നാകാൻ പറ്റുന്നില്ല, നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പറ്റുന്നില്ല. മോനെ പറയടാ സുബ്ഹാനല്ലാഹ്, ണമെന്ന് തോന്നുമ്പോ, വിഭജിക്കണമെന്ന് തോന്നുമ്പോ, കറങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ, സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കേറിയിരിക്കാൻ തോന്നുമ്പോ, ശൈത്താൻ നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ, നീ പറയണം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സംരക്ഷണം വന്നു, അല്ലാഹുവിന്റെ കാവൽ വന്നു, അല്ലാഹുവിന്റെ സൈന്യം നിന്നെ സംരക്ഷിക്കുകയാണ്, മലക്കുകൾ നിന്നെ വലയം ചെയ്യുകയാണ്, ഇബ്ലീസിനെ ആട്ടിയോടിക്കുകയാണ്, ഇബ്ലീസിനെ പായിക്കുകയാണ്. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹ് ഒരു നല്ല മരണമാ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലാസം മോനെ നല്ല മരണം കിട്ടാനല്ലേ എല്ലാവരും കൊതിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനല്ലേ. പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ, പല മഹത്തുക്കളുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ. അവര് മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചവരാ. ഒരു പേടിയില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, അസ്റായിലിനെ കണ്ടുമുട്ടുമ്പോ നിലവിളിക്കാതെ, സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അള്ളാഹുവിന്റെ മലക്കുകളെ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ تحزنوا وابصروا بالجنة. മരണമെന്ന് പറഞ്ഞാൽ അതാ മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, എടാ മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ മലക്കുകളെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാ തഖാഫു എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു എന്തിനാടാ കരയുന്നത്? എന്തിനാ നിലവിളിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? മോനെ പേടിക്കണ്ടടാ, സമാധാനിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ, ധൈര്യം തരുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ. ആർക്കാ ധൈര്യം തരുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് അടുക്കളയിലിരുന്ന് സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂറുകൾ അടുക്കളയിൽ ചുമ്മാതെ നിൽക്കുമല്ലോ, ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ. ആ സമയത്ത് നീ പാട്ട് മൂളിപ്പാട്ട് പാടി നടക്കാതെ നിനക്കുന്ന ദിക്റു പറയാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയാൻ കഴിഞ്ഞാൽ, നീ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ, പേടിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, എന്തിനാ നീ പേടിക്കുന്നത്? മലക്കുകൾ പറയുകയാൽ, അല്ലാ തഖാഫു ولا تحزنوا وابصروا بالجنة. മോളെ നോക്കു മോളെ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്,
നീ ഇങ്ങോട്ട് നോക്കിയിട്ടൊന്ന് സന്തോഷിക്കുക, നിനക്ക് സ്വർഗം കാണണ്ടേ, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം കാണണ്ടേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ടേ, ഇതല്ലേ നീ വേണമെന്ന് പറഞ്ഞത്, ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത്. സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്വർഗമിങ്ങനെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമിങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ മലക്കുകൾ റൂഹ് പിടിക്കുകയാ, വേദന അറിയില്ലല്ലോ, പടച്ചവനെ എളുപ്പത്തിൽ നിന്റെ മരണമെന്ന് സംഭവിക്കുകയാ. അവസാരമായിട്ട് പറഞ്ഞ വാക്കെന്താ, ലാ ഇലാഹ ഇല്ലല്ലാ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള മരണമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നാല് ദിക്കറുകളാണെന്ന് പഠിച്ചത്, ും പഠിച്ചു, അതിനുള്ള തരുന്ന പത്ത് പ്രതിഫലവും പഠിച്ചു. ആയുസ് ഉണ്ടെങ്കിൽ ബാക്കി നാളെ നമുക്ക് പഠിക്കാം. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ദുആ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ. പടച്ചറപ്പേ പ്രഭാഷണം ലൈവായി കേട്ടിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിരുന്നു കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പായിപ്പാടെന്ന് പറയുന്ന നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക നൽകുന്ന മുസ്ലിമേ, ഇതല്ലാഹുവിന് വേണ്ടിയാ, ഇതല്ലാഹുവിന് വേണ്ടിയാ, ഇതല്ലാന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയാരാ. നിങ്ങൾ കൊടുക്കുന്നത് പടച്ചറപ്പിന്റെ കയ്യിലാ, പ്രതിഫലം പറയേണ്ടതില്ലല്ലോ. ല്ലേ പറഞ്ഞത്, ഒരു പടച്ചവനെ ഒരു കുരുവിയുടെ കൂടിന്റെ അത്രയും വലിപ്പമുള്ളതാകട്ടെ, അല്ലെങ്കിൽ അതിനെക്കാളും ചെറുതാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പള്ളി പണിതാ, അമ്മയവനെ സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ക്യാൻസർ പിടിച്ചവര്, ട്യൂമർ പിടിച്ചവര്, കിഡ്നി തകർന്ന് കിടക്കുന്നവര്, വെന്റിലേറ്ററിൽ കിടക്കുന്നവര്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ജോലിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, പഠിച്ചവരെ അവരവരുടെ കയ്യിലുള്ളത് ആകട്ടെ 1500 ആകട്ടെ, ഒരു ഗ്രാമ സ്വർണമാകട്ടെ, ഒരു മുസ്ലിയുടെ പൈസയാകട്ടെ, എല്ലാം ഈ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാ. ആള് കുറവാണെങ്കിലും, ആമീൻ പറയാൻ ആള് കുറവാണെങ്കിലും, അല്ല സ്വീകരിച്ച മജ്‌ലിസാണല്ലോ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന മജ്‌ലിസ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞ സദക്ക നൽകിയിട്ടുണ്ടോ, അല്ലാ മറക്കല്ലേ, അല്ലാ കൈവിടല്ലേ, അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ, അല്ലാ. അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, നാളെ ഇതിന്റെ ബാക്കിയാണ്, പടച്ചവനെ 5 പ്രതിഫലം കൂടെ പറയാ, എന്നിട്ട് നമ്മടൊക്കെ വല്ലാതെ കാണുന്ന, നമ്മടൊക്കെ നിസാരമായി കാണുന്ന ഒരു കാര്യമുണ്ട്, ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരുമല്ലോ, കടന്നു വരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാല്ലാ ഈ 4 ദിക്റുകൾ പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന 5 പ്രതിഫലം നാളെ പഠിക്കാം. അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂലേ, എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂലേ, ഉണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്ന. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്. അതൊന്ന് എടുത്തു നോക്കണം, അതിനകത്ത് ഉറുമ്പിനെ കുറിച്ച് അള്ളാഹ് എന്തെങ്കിലും പറയുന്നുണ്ടോ?
പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംലെന്ന. എങ്കിൽ ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക്, അതിനകത്ത് അള്ളാഹു ഉറുമ്പിനെ കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെന്ന്. എന്നാൽ ഉറുമ്പ്, ആ ഉറുമ്പിനെ ഖുർആൻ പറയാനുള്ള കാരണം എന്താ? ആ ഉറുമ്പ് ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാക്കാൻ വെറുതെ ആക്കിയതല്ല. ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസാരമായിട്ട് വീട്ടിൽ ഉറുമ്പ് വരുമ്പോ DDT പൊടി എന്താ പോയിടാ? DDT പൊടി ചിലര് തീ വെക്കാറുണ്ട്, ചിലര് DDT പൊട്ട് കൊല്ലാറുണ്ട്. എങ്കിൽ ഈ ഉറുമ്പ് നമുക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. ഉറുമ്പിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോയാ? ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോ? ചെറുതല്ല, പക്ഷെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കണില്ല. നമ്മൾ ഈ ഉറുമ്പിനോട്, ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ചരിത്രവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എൻ്റെ ഖുർആൻ ഓതാൻ കഴിയുന്നവരിന് ഇപ്പൊ സമയമില്ല, നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അൽഹംദുലില്ലാ ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവർ, നിങ്ങളൊരു സൂറത്തുൽ ഇഖ്ലാസ് കുൽഹുവല്ലാഹ് ഓതാൻ അറിയാത്ത ആരുമില്ല. നിങ്ങളെല്ലാവരും ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം പറഞ്ഞവൻ രക്ഷപ്പെട്ടു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഏകദേശം 5100 ആൾക്കാർ ഇപ്പൊ ലൈവായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യും. ഈ 4 ദിക്റുകൾ പഠിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു ഇഷ്ടപ്പെട്ടതാ, ഖുർആനിന്റെ വാചകമാ, നബിക്ക് ഇഷ്ടപ്പെട്ടതാ, ഇതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന വേറെ ഒന്നുമില്ല. അപ്പൊ ഈ 4 ദിക്റുകൾ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഇതൊരു 100 വട്ടം പറ. ഇത് ഈ ദിക്ര പറയാൻ കൂടുതൽ സമയം വേണ്ടല്ലോ. ഈ ദിക്രെങ്കിലും ഒരു 100 പ്രാവശ്യം പറഞ്ഞ് ഇൻഷാല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച വൈകുന്നേരം 100 ഹത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പള്ളിയിൽ, ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അതിനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ഇരിക്കൂലേ? നാളെ ഇരിക്കുവോ? ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളും ഉണ്ടാവുമോ? അതോ നാളത്തോടുകൂടി തീരുവോ? പറ എങ്ങനെയാ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു ദിക്റു പറഞ്ഞു തരാം, എന്തായാലും ഇത്രയല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്റു ചൊല്ലിയാൽ അവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ആരെങ്കിലും ഈ ദിക്റു പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ഈ ദിക്റു ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ, കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി, അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്റു പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. ഈ ദിക്റുകൾ, ഈ പറയുന്ന ദിക്റു കൂടെ കേട്ടിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ പഠിക്കണം, പറയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പുറുക്കാൻ, ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പുറുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്റ് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പഠിച്ചല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.